എൻ്റെ വേളി കഴിഞ്ഞിട്ട് കുടിവെപ്പ് കുറച്ച് താമസിച്ചിട്ടാണ്, മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ പൊന്നാനി ഇല്ലത്ത് വെച്ച് തന്നെയാണ്. അപ്പോൾ എനിക്ക് ആ കാലത്ത് ഈ നവരാത്രി കഴിഞ്ഞിട്ടുള്ള രാമപ്പനായുള്ള പരിചയം, അപ്പം അദ്ദേഹത്തിനോടൊക്കെ പറയാം. ഏതായാലും പൊന്നാനി വെച്ചാണ്. അപ്പം ഞാൻ പൂമ്പള്ളി, ആ രാമപ്പൻ്റെ പത്തായപ്പുര എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഓരോ പത്തായപ്പുരയുണ്ട്. രാമപ്പൻ്റെ പത്തായപ്പുരയാണ് നമ്മളുടെ ഒരു സ്ഥലം. അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ കോലാമ്പിൽ ഒരു കസാലയൊക്കെ ഇട്ട് ഭാഗവതർ ചെമ്പ അവിടെ ഇരിക്കുന്നു. അപ്പം എന്നെ കണ്ടപ്പോൾ എന്നെ കരുവാടായി എന്നാണ് വിളിക്കുക. എന്തോടോ കരുവാടായി ഇട്ടപ്പോൾ വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു രാമപ്പനെ കാണണം. ഇതിനാ രാമപ്പനെ കാണണം അല്ല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കുടിവെപ്പ്. അപ്പോൾ ഉടനെ അദ്ദേഹം ചോദിച്ചു എന്താ എന്നെ ക്ഷണം ചെയ്യേ. അപ്പം ഞാൻ പറഞ്ഞു ഭാഗവതരെ ക്ഷണിക്കാനുള്ളൊരു ഇതൊന്നുമില്ല, എന്നെ ക്ഷണിക്കണം. അപ്പം ഞാൻ തമാശയാന്ന് ചോദിച്ചു. അപ്പോൾ രാമപ്പൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ഇദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നുണ്ട്, എന്നെ ക്ഷണിക്കണം. അയ്യോ ഭഗവത്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ വരും. ഒരു കച്ചേരിയുണ്ട്. ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഒന്നും പറയാനില്ല. ഞാൻ അവിടെ നോക്കുന്നു. അപ്പോൾ എൻ്റെ ഏട്ടനൊക്കെ ഉണ്ട് ഇല്ലത്ത്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതെയാ അദ്ദേഹം വരും കേട്ടോ. ഞാൻ അപ്പം ഞാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം ഏട്ടൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് പരിചയക്കാരും അടുത്തുള്ള ആളുടെയൊക്കെ. അപ്പോഴും ഒരു വക്കീൽ രാമയ്യരുണ്ട്, പട്ടണം. അദ്ദേഹം മകളുടെ കല്യാണത്തിനെ കുറിച്ച് ഒരേ പ്രശ്നം നടന്നു. അപ്പോൾ ഭാഗവതരെ കഥ വിട്ടിട്ടാണ് കല്യാണം നടന്നത്. അതെന്താ വെച്ചാൽ ഒരു ഫ്ലൂട്ടിസ്റ്റ് രാധാകൃഷ്ണൻ അയാളാണ്. അവർ ഏട്ടനും അനിയനും ഈ മറ്റേ കോംപ്ലക്സിൻ്റെ നിറം, സായിവിൻ്റെ നിറം അങ്ങനെ. അപ്പോൾ അവർക്കും പ്രശ്നം ഉണ്ടായിരുന്നു കല്യാണം. അവസാനം വക്കീൽ രാമയ്യരുടെ മകളെ അതിൽ ഭാഗവതർക്ക് കൊണ്ടൊരു അതിലൊരു ചെറിയ പങ്കുണ്ട്. അങ്ങനെ ഈ ദിവസം ഒരു ഈ 5 മണിയൊക്കെ ആകുമ്പോൾ ആദ്യൊരു സെറ്റ് പൂമ്പള്ളിയിൽ വന്ന് ഇവിടെ അവിടെയൊക്കെ ആണി കടിച്ച് ഈ മൈക്ക് സെറ്റൊക്കെ, അന്നൊന്നും മൈക്കൊന്നുമില്ല, ഇതൊക്കെ സ്ഥലം കച്ചേരിക്കുള്ള സ്ഥലമൊക്കെ റെഡിയാക്കി. കുറേ കഴിഞ്ഞപ്പോൾ ഭാഗവതരും സെറ്റും കൂടി കച്ചേരി. ആ പുസ്തകത്തിൻ്റെ ഒരു 3 മണിക്കൂർ നേരം ഭയങ്കര പാട്ട്. അപ്പോൾ വേറൊരു പരമേശ്വരൻ തന്നെയാണ് പരമൻ. ഈ വരിക്കേശ്വരി പരിചയം കൊണ്ടേ ഈ ഭഗവതി അറിയാം. ഏയ് പരമ, ഇവിടെ എന്താ പ്രതിഷ്ഠ? അവിടെ അടുക്കൊരു അമ്പലമുണ്ട് ഇല്ല തന്നെ. പക്ഷേ തൊഴാം എന്ന് അവിടെ പോയി തൊഴുതു. ആദ്യം വന്നു. അപ്പോൾ ചെറിയൊരു ഊണ്ടോട്ടൊക്കെ സദ്യജ്ഞാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ രാമയ്യരുടെ മകള് നമുക്ക് ചാപ്പാടൊക്കെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ പച്ച മലയാളത്തിലെ ഭാഗവതർ, അതേ
ഞാൻ കരുവാടിൻ്റെ അവിടെ വേണിക്ക് വന്നതാണ്. ഊണ് ഇവിടെ തന്നെയാണ്. അവർ പോയി, അങ്ങനെ ഊണും കഴിച്ച് തിരിച്ചുപോയി. അതൊരു ഒരു സംഭവം. പിന്നെ പൂളിനെ പരിഗണ ഒരു കാലത്താണ്. ഒരു ദിവസം രാവിലെ രാവിലെ ആ ഒരു ദിവസം വൈകുന്നേരം എന്നോട് ഇവിടെ താനെവിടെ കിടക്കാറാണ് ചോദിച്ചു. അപ്പം ഞാൻ രാവിലെ 10 ആ ഞാൻ വിളിക്കാം, രാവിലെ വിളിക്കാം, നമുക്ക് ഒരു പോകണം. ആയിക്കോട്ടെ. അങ്ങനെ വിളിച്ചാൽ മദ്യം വന്ന് പോയി, വിളിക്കാം പോവാ കൂടെ പോയി. ഇപ്പോൾ ഗുരുവായൂർക്ക ഗുരുവായൂർ ചെന്ന് ആ കുളത്തിൻ്റെ ചിറ ഉണ്ടായ തനിക്ക് വല്ല കുളിയേറ്റുണ്ടോ? ആ കുളിയുണ്ട്. ആയിപ്പോ എന്നാൽ കുളിച്ച് ഇരിച്ച് ലേശം പരിപാടി ഉണ്ട് ഇവിടെ. അപ്പോൾ എന്താ വെച്ചാൽ ഇദ്ദേഹം സാധാരണ എന്തോ വാവോ എന്തോ ഒരു ഇതുണ്ട്, മൃഗത്തർപ്പണമുണ്ട്. അപ്പോൾ അപ്പോൾ കുറേ വാദ്യന്മാരൊക്കെ ഇങ്ങനെ അവിടെ റെഡി ആയിട്ട് നിൽക്കണ്ടേ. അദ്ദേഹം കുളിച്ച് എന്തൊക്കെ, അപ്പം എന്നോട് ഞാൻ കുളി വെച്ചാൽ ഇങ്ങനെ പുറത്ത് നിന്നു താൻ പാടെ നിന്നു. ഞാൻ കുറച്ച് പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അപ്പോൾ അവിടെ കുറേ സ്വാമിമാർ ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഈറുണ്ട് പാടസാറൊക്കെ എടുത്ത് പോവാ അമ്പലത്തിലേക്ക്. എന്നോട് പറഞ്ഞ് പോവാ. അത്ഭുതം തോന്നും ഗുരുവായൂർ ആ വഴി വളരെ ക്ലീൻ. നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ അവിടെ പോയി സുഖമായി ആ സുഖമായിട്ട് തൊഴുതു. കുറച്ച് നേരം പ്രദക്ഷിണം വെച്ചു. ഇതിൻ്റെ പുറത്ത് നമുക്കൊരു കാപ്പി കുടിക്കാം. അവിടെ ഏതൊരു ഹോട്ടലിൽ പോയിട്ട് കാപ്പി കുടിച്ച് തിരിച്ച് പോയത്. എങ്ങനെയുണ്ടോ ഞാൻ പറഞ്ഞു, അയ്യോ ആ മനുഷ്യന് അത്ഭുതമാണ്, ഇങ്ങനൊരു വലിയ ആളെ. വേറൊരു ഒരു കഥയുണ്ട്. അദ്ദേഹം ഒരു EMS-നെ കണ്ടു. അപ്പോൾ പരാതിയല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോളൂ. അപ്പോൾ പറഞ്ഞ ഞാനേ പാടി പഴയ ടിക്കറ്റിൽ പോയി പാടി നടന്ന് സമ്പാദിച്ചതാണ് ഈ അത് ഏറ്റവും സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് കുറച്ച് സ്ഥലം വാങ്ങി, കുറച്ച് അതിപ്പോൾ ആ മറ്റേ നിയമം വന്നപ്പോളാ അത്രേ പറഞ്ഞു. മറുപടി ഇല്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞത് ഞാൻ മറ്റിച്ച് മോഷ്ടിച്ചിട്ടോ മറ്റൊന്നുമല്ല, പാടി ഉണ്ടാക്കിയതാണ്. അത് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റാണെന്ന് തോന്നിയിട്ടാണ് ഭൂമി വാങ്ങിയത്. അപ്പോൾ അതും പോയി, കുഴപ്പമില്ല നടക്കട്ടെ. ആയി ഒരു അസാമാന്യ വ്യക്തി, നല്ല തമാശ പറയും. ഒരിക്കലേ ഈ പഞ്ചവാദ്യത്തിൻ്റെ അച്ചു പീതാംബരൻ അങ്ങനൊരു സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പൂമ്പുള്ളിക്കാർ ഒരു സ്വീകരണം എന്തോ ഒരു സംഭവം ആ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് എൻ വി കൃഷ്ണമാരുടെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ വി കൃഷ്ണ മാറുവിൽ പറ്റുന്ന ചോദിച്ചോ നമുക്ക് പൂവിലെ പോവാ. അപ്പോൾ ചേച്ചിട്ട് അല്ല അവിടെ പരിപാടി പോവാ. അങ്ങനെ ഞങ്ങൾ കൃഷ്ണമാരും ഞാനും കൂടി കാർന്ന് കാറിൽ പോന്നു. അപ്പം അതിൻ്റെ ചെറിയൊരു സംഭവം. അപ്പോൾ ഈ നമ്മളെ ഇവിടുത്തെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, റോഡ് കേട് വന്നാൽ അവിടെ ഒരു വാഴ കൊണ്ട് നിന്നൊക്കെ അങ്ങനെ എവിടെയോ ഒരിക്കൽ. അപ്പോൾ കൃഷ്ണമാർ പറഞ്ഞു
അവിടെ കുറച്ച് മണ്ണിടാന്നല്ല തോന്നിയത്. ആയിട്ട് അതല്ല, അപ്പം എടുക്കാൻ അങ്ങനെ പൂവിളി ചെന്നു. പൂവിളി ചെന്നപ്പോൾ അവിടെ വലിയ ഏർപ്പാടാ. അപ്പോൾ ആ കൃഷ്ണമാരുടെ ഭാഗവതടക്ക് ഭാഗവതുണ്ട്, ഭാഗവതടക്ക് നിന്ന് സുഖം തന്നെയല്ലേ, ആ കുഴപ്പമൊന്നുമില്ല, ധനമൊന്നുമില്ല. കൃഷ്ണമാരുടെ ഇപ്പം എൻ്റെ ഒരു സ്ഥിതി എന്താ വെച്ചാൽ, ഞാനൊരു തോർത്തുകൊണ്ട് ചുറ്റിയിട്ട് ഒരു കുടം വെള്ളം തലയിലാണ് ഒഴിച്ചാൽ തോർത്തൊന്നും നനയില്ല. അശാ ശരീരം ഭയങ്കര വല്ലാത്തൊരു മനസ്സിലായിരുന്നു. ആ അതിൻ്റെ ഷഷ്ടി കുറിച്ചൊക്കെ ചെമ്പയിൽ വെച്ചിട്ടാണ്, ഭയങ്കര പൂവിളിക്കാരാണ് ഏറ്റെടുത്തു, ഭയങ്കര ഉത്സവമായിരുന്നു. ഒരു മറ്റൊരെന്ത് പറഞ്ഞാലും ഭാഗവതര ഞാൻ കഴിയുന്നത്ര എൻ്റെ കാര്യങ്ങൾ പറയാറില്ല. ഞാൻ കാണുന്നതോ അറിയുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്, ഇത് പറയാ അതാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ചില വ്യക്തികൾ, ചില സ്ഥലങ്ങൾ, ചില സംഭവങ്ങൾ, ഇതാണ് എന്നെ കൂടുതൽ. അപ്പം അല്ലാണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ഞാൻ അധികം പറഞ്ഞിട്ടില്ല. ഇച്ചാ പറയേണ്ട കാര്യമില്ല, അതൊരു ഒരു ആത്മപ്രശംസ അങ്ങനെ കുറവാണ്. അനുഭവിച്ച ഒരുപാട് ഇത്. ആദ്യം വാസ്തവത്തിൽ രാമാനന്ദന് അറിയാം, ഞാൻ കുറേ അനുഭവങ്ങളും കൂടി ഒന്നിച്ചൊരു സാധനം എഴുതി അപ്പോഴാണ് കെ സി പറഞ്ഞത് ഇത് അങ്ങനെ എല്ലാം കൂടി വേണ്ട, ഓരോ വ്യക്തിയാണെങ്കിൽ അയാളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഒരു സ്ഥലമാണെങ്കിൽ അതിൻ്റെ പരിസരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇപ്പോഴും ഒന്നും ഓർമ്മകൾ, ഞാനത് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്, അതിനോട് പറയാം. അല്ലാതെ ഞാൻ അത് ചെയ്തു ഞാൻ ചെയ്തു പറയാറില്ല. പക്ഷേ മദ്രാസിൽ പഠിക്കാൻ കഴിഞ്ഞത്, കെ സി എസിൻ്റെ ശിഷ്യനാവാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സംഭവമാണ്. അതാണ് എന്നെ എന്നെ ആക്കിയത്. അദ്ദേഹമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഗുരുനാഥൻ. അപ്പോൾ അദ്ദേഹത്തിനടുക്ക പഠിക്കാൻ കഴിഞ്ഞതും ഈ കലയായിട്ട് ബന്ധപ്പെടാനും, പിന്നീടുള്ളൊരു എന്തെങ്കിലും ഒരു ജോലി വേണം എന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനെ ഭാഗ്യവശാൽ മാതൃഭൂമിയിൽ ഒരു ഇലസ്ട്രേറ്ററായിട്ട്, ഇപ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള മേലെ കുറേ ആൾക്കാരുടെ ചിത്രങ്ങൾ, വലിയ തിരക്കുണ്ടായിരുന്നില്ല എന്നൊരു തോന്നൽ. വി കെ എൻ്റെ വരയ്ക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം. അത് വി കെ എനും ഇതാണ്. വി കെ എൻ വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രചോദനമായിരുന്നു. ഇപ്പോൾ വി കെ എൻ്റെ കഥകൾ വരുമ്പോൾ, പക്ഷെ അതിലൊരു മറ്റൊരു ഭാഗ്യം, ആദ്യം ദേവനും ഞാനും കൂടി, ദേവനായിരുന്നു അവിടുത്തെ ആദ്യത്തെ, അത് കഴിഞ്ഞ് ഞാനും കുറച്ച് കാലം ദേവനും ഞാനും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്തു. അപ്പോൾ ഈ കഥകൾ തരുന്നത് എം ടി ആണ്, കഥകൾ
മാതൃഭൂമി ഓഫീസിൽ അന്നത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ വി കൃഷ്ണമാരുടെ എം ടി വലിയൊരു മേശയാണ്. ആ മേശയുടെ ഇപ്പം കൃഷ്ണമാരുടെ എപ്പോഴും വായനയും അതൊരു അസാമാന്യ ബുദ്ധിമാനായിരുന്നു. ഇപ്പം കൃഷ്ണമാരനെ കാണാൻ വരുന്ന ആ ഇവരുടെ മേശയുടെ മുമ്പിൽ കുറേ കസാലകളുണ്ട്. ഇപ്പം കൃഷ്ണമാരനെ കാണാൻ വരുന്ന ആളുകൾ പഴയ തരത്തിലുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ കോഴിക്കോടൊന്നും കേസൊക്കെ ഉണ്ടെങ്കിൽ അതിന് വരുന്ന ആളുകൾ, പിന്നെ കൃഷ്ണമാരുടെ ബന്ധുക്കൾ പല തരത്തിലുള്ള ആൾക്കാർ. ആ സമയത്ത് അദ്ദേഹം പ്രൂഫ് വെച്ചാൽ ഈ വന്നിട്ടുള്ള മാറ്ററുകൾ നോക്കും, കവിത ലേഖനങ്ങൾ ഇതിൽ ഈ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശങ്കരക്കുറുപ്പിൻ്റെ കവിതയൊക്കെ ചിലപ്പോൾ ഒരു പേജ് ഒന്നിച്ചിങ്ങനെ വെട്ടും, എന്നിട്ട് രണ്ട് വരി ആ അപ്പോഴാണ് അത് വായിക്കുമ്പോഴാണ് നമുക്ക് പറഞ്ഞത് ആ വെട്ടിയത് വളരെ കറക്റ്റാണ്. പിന്നെ ഈ മീറ്റർ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴേ ശങ്കരക്കുറുപ്പ് എഴുതിയിട്ടുണ്ട് കൃഷ്ണവാര് ഇതിന് വേണ്ട തിരുത്തലുകൾ ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ. അസാമാന്യ ബുദ്ധിമാനും. ഒരിക്കല് ഇവിടെ ഒരു നമ്പൂരി നാറാസമന നിങ്ങളെ വൈദ്യ ഓഹിക്കാനൊക്കെയാണ്, അവിടെ ഒരു യാഗം നടന്നു. ഇപ്പം ഞാൻ ഞങ്ങളെ ബന്ധപ്പെട്ടതാണ്, ഇപ്പം ഞാൻ ഈ യാഗത്തിന് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ മാതൃഭൂമി ഓഫീസിൽ പോയിട്ട് കൃഷ്ണമാരോട് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു യാഗത്തിന് പോയി. അപ്പോൾ ഈ യാഗത്തിൻ്റെ ക്രിയകൾ മുഴുവൻ, അപ്പം ഞാൻ പറഞ്ഞു അതിനെ അങ്ങനെയൊക്കെ ഞാൻ കണ്ടത്. ഞാൻ കൃഷ്ണമാരോട് ചോദിച്ചു കൃഷ്ണമാരുടെ എൻ്റെ യാഗത്തിൻ്റെ ക്രിയകളൊക്കെ മനസ്സിലാവുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു മീമാംസ പഠിക്കുമ്പോൾ അതിലെ പ്രതിപാദിക്കുന്നതാണ് യാഗത്തിൻ്റെ ക്രിയകളാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ അസാമാന്യ ബുദ്ധി. എം ടിയുടെ അവിടെ വരുന്നത് കുറച്ചുകൂടി സാധാരണ ഇങ്ങനെയുള്ള ആൾക്കാരല്ല, കുറച്ചുകൂടി എം ടി അധികം സാഹിത്യമായിട്ട് പറഞ്ഞു വെച്ചാൽ ഈ കഥകൾ അതാണ് നോവലുകൾ അങ്ങനെയുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ വരുന്നതിൽ ബഷീർ വരും. ബഷീർ വന്നാൽ പിന്നെ അവിടെ ഒരു ഭയങ്കര രസമാണ്. ബഷീർ ബേപ്പൂരത്ത് ഇരുന്ന താമസം അവിടുന്ന് ചെരുപ്പൊന്നുമില്ലാന്ന് നടന്ന് വരും. നടന്ന് വന്ന് മാതൃഭൂമി ഓഫീസിൽ കേസി അല്ല കൃഷ്ണാരുടെ മുമ്പിൽ വയ്ക്കുക. പക്ഷേ പിന്നെ അവിടുന്ന് ഭയങ്കര തമാശകൾ, പിന്നെ വർക്ക് നടക്കില്ല അവിടെ. ഭയങ്കര ബഷീറിൻ്റെ ഒരു ഭയങ്കര ഒരിക്കലേ. അപ്പം ഞങ്ങൾ അതിൻ്റെ അപ്പുറത്താണ്, ദേവനപ്പള്ളി പോയി എ എസ് ആണ്. അപ്പോൾ ഒരിക്കലെൻ്റെ നമ്പൂരി വരൂ. അതെ ഇവർക്കൊന്നും വേദമില്ല, നമുക്ക് വേദമുള്ളൂ. ഓ വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ഞാനിടയ്ക്ക് ബഷീറിൻ്റെ വീട്ടിൽ പോവും, ബഷീറായിട്ട് വളരെ അടുപ്പമായിരുന്നു. അത് വലിയൊരു മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹം ശരിക്കും അണ്ടത്തോട്
ഈ ഭാഗത്താണ് അധികം. നിങ്ങളെ ഒരിക്കല് വിജയകൃഷ്ണൻ ഞാനും കൂടിയിട്ട് അദ്ദേഹത്തെ വീട്ടിൽ വന്ന് അവിടെ കുറേ ആർക്കറിയില്ല. അവസാനം ആരോ പറഞ്ഞു അദ്ദേഹം താമസ അദ്ദേഹത്തെ വീട് എന്ന് പറയുന്നത് ആ ഭാഗത്തെ ഞാൻ പക്ഷേ കുറച്ച് പോകണം പോയി കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ ഇപ്പോൾ താമസിക്കുന്നത് ഒരു മുസ്ലിം കുടുംബമാണ്. പക്ഷെ ആ KCS പറയുന്ന സ്ഥലങ്ങളൊന്നും പൊളിച്ചിട്ടില്ല, അതൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് നല്ല പറമ്പും തെങ്ങും അങ്ങനൊരു അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വരയുടെ ഒരു ശൈലി എന്തായിരുന്നു? അദ്ദേഹത്തിന് വരച്ചില് അധി ആ അക്കാഡമിക്കായിട്ടുള്ള കരുത്തുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാലം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടും ഉണ്ടായി. അപ്പോൾ ആദ്യകാലത്ത് ഞാൻ അപ്ലൈ ഈ മദ്രാസിൽ ചേരുമ്പോൾ ഈ അപ്ലൈ ചെയ്തത് എന്താ പറയുക കമേഴ്സ്യൽ ആർട്സ് എന്നാണ്. പക്ഷേ ടെസ്റ്റ് എല്ലാത്തിൻ്റെയും ഒന്നാണ്. അപ്പോൾ ടെസ്റ്റ് ഞാൻ ചെല്ലുന്നതിന് മദ്രാസിൽ ചെല്ലുന്നതിന് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞ അപ്പം എന്നെ കൊണ്ടുപോകുന്നത് ചാൽ എന്നെ ചേർക്കാനുള്ള ഉത്സവത്തിൽ വരിക്കാശ്ശേരി കാവുന്നമ്പൂതിരി. അപ്പോൾ വരിക്കാശ്ശേരി നിങ്ങളുമായിട്ട് കുടുംബമായിട്ട് ബന്ധമുള്ളതാണ്. ഏട്ടനവിടെ കാർ ഡ്രൈവറൊക്കെ ആയിരുന്നു. അങ്ങനെ ആ ഒരു അടുപ്പം കൊണ്ടാണ് അദ്ദേഹം. അപ്പം ഞാൻ ഇല്ലത്ത് നമുക്ക് എന്താണെന്നറിയില്ല, പക്ഷേ ഈ കുറച്ചിങ്ങോട്ട് വന്ന് ഈ കുമ്പാരന്മാർ കളിമണ്ണ് കൊണ്ടുപോകും കാണാം നമ്മളിങ്ങനെ ബന്ധമായിരിക്കും. അപ്പോൾ ഈ കളിമണ്ണ് നിങ്ങൾ കണ്ടപ്പോൾ ഞാനും ഇടയ്ക്ക് സൈക്കിളിൽ വന്നിട്ട് ഈ കളിമണ്ണ് ശേഖരിച്ച് ഇല്ലത്ത് വെച്ച് കുറേ പ്രയോഗം ഒരു ശാസ്ത്രീയമായിട്ട് അറിവുണ്ടായിട്ടുള്ള പക്ഷേ എനിക്ക് അറിയാം ഞാൻ കുറേ ഫേസുകളും പല സാധനങ്ങളും. ഇതൊരിക്കൽ ഈ പറഞ്ഞ മാതിരി വരിക്കാശ്ശേരി കൃഷ്ണൻപുരി. ഇപ്പം നിങ്ങൾ കുടുംബത്തിൻ്റെ അടുത്ത ബന്ധമുണ്ട്, അവർ വലിയ അദ്ദേഹമാർ വലിയ കാശികാരുമാണ്. അദ്ദേഹം ഇത് കാണാനിട്ട് അപ്പോൾ അപ്പോൾ എനിക്ക് ഈ ചിത്രകലയായി ബന്ധം അല്ലെങ്കിൽ വരച്ചിരുന്നു. വരച്ചതധികവും ഈ എന്താ പറയുക വളരെ നല്ല ഈ മഴ പെയ്ത് കഴിഞ്ഞാലേ മിറ്റം നല്ല ചെയ്തു. അപ്പോൾ അതിൽ ഈർക്കലുണ്ട് അങ്ങനെ പിന്നെ അമ്പലത്തിൻ്റെ ചുമരുമ്പിൽ അങ്ങനെ വര ആ സമയത്ത് ഞാൻ ഈ കളിമണ്ണിൽ ഇത് കാണാനിടയായി ഈ കൃഷ്ണൻ പോയി. അങ്ങനെയാണ് എന്നെ മദിരാശി കൊണ്ടുവരുന്നത്. അപ്പോൾ മദിരാശിയൊരു ഏതാണ്ട് ചെറിയൊരു സൂചന ഞാൻ തന്നു. അങ്ങനെയൊക്കെയാണ് ടെസ്റ്റ്. ഏതായാലും ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് തുടങ്ങിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തുന്നത് അവിടെ ചെന്ന്. അപ്പോൾ മോഡലായിട്ട് ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയാണ്. അതിൻ്റെ അപ്പുറത്തൊരു കൊച്ച സ്കൂളിൻ്റെ അടുത്ത് ഇവരൊരു അവരുടെ അവർ വലിയ പൈസ ഒന്നുമില്ല അവർക്ക്. അവരൊരു കുറേ ആൾക്കാർ താമസിക്കുന്നൊരു ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ അവർ മോഡലൊക്കെ ആയാൽ എന്തെങ്കിലും കിട്ടും വരികയാണ്. ആദ്യം വരയ്ക്കാൻ കിട്ടുന്നത് ഈ ടെസ്റ്റിൻ്റെ മോഡലായിട്ടൊരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയാണ്. അപ്പം ഞാൻ വരയ്ക്കാൻ തുടങ്ങി. ഈ അപ്ലൈഡ് ആർട്ടിൻ്റെ ആസ്ഥാനത്താണ് ഈ വര. വരയ്ക്കാനൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സീനിയർ സ്റ്റുഡൻസും അവരൊക്കെ വന്നത് നോക്കാൻ തുടങ്ങി. അപ്പം ആദ്യം ഞാൻ ചെന്നു, പിന്നെ ഭയങ്കര തിരക്കായി. അപ്പം എന്തുകൊണ്ടാണ് എനിക്ക് ആദ്യം പരിഭവമായി ഇതെന്താ കുഴപ്പം.
കുറേ കഴിഞ്ഞ് അല്ല ഒരു ദിവസം കഴിഞ്ഞ് ഈ ടെസ്റ്റ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു അറ്റൻഡൻ്റ് രണ്ട് അടിയോടിമാർ ഈ വടക്കേ മേഖലയിലുള്ളൊരു ആയന്മാരിൻ്റെയാണ് ഒരു അടിയോടി പറഞ്ഞു നമ്പൂരിക്ക് ഡബിൾ പ്രൊമോഷൻ ഉണ്ട്. അപ്പോൾ സന്തോഷമായി എനിക്ക് പാസ്സായില്ലോ. അത് കഴിഞ്ഞ് പറഞ്ഞു കെ സി എസ് വന്നു നമ്പൂരിക്ക് ഡബിൾ പ്രൊമോഷൻ ഉണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു അതെ ഡബിൾ പ്രൊമോഷൻ എടുക്കുന്നില്ലെങ്കിൽ അല്ല സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ കെ സി എസ് പറഞ്ഞു ഡബിൾ പ്രൊമോഷൻ മതി സ്കോളർഷിപ്പ് അടുത്ത കൊല്ലം നോക്കാം. അങ്ങനെ അവിടെ ചേർന്നപ്പോൾ തന്നെ ഒരു ചെറിയ പിന്നെ ധൈര്യമായി. പിന്നെ ഒരു അപ്പോൾ കൊല്ലങ്ങളിൽ ലാഭം കിട്ടി. അപ്പോൾ ഞാൻ കെ സി എസിനോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ സെക്ഷനിൽ ഈ മോഡൽ ഡ്രോയിങ്ങിൽ നിന്ന് ലൈറ്റിംഗ് ഒക്കെ മോശമാണ്. അപ്പം ഞാൻ മാസ്റ്റർ ഞാൻ പിന്നെ എൻ്റെ ക്ലാസ്സിൽ വന്ന് വരച്ചോളൂ. അങ്ങനെ പഠിക്കുന്ന ക്ലാസ്സിലും മറ്റേ അങ്ങനെയാണ് നമ്മളെ ഇപ്പോൾ പ്രിൻസിപ്പളുണ്ട് റോയ് ചൗധരി ദേവി പ്രസാദ് റോയ് ചൗധരി ബംഗാളിയാണ്. അദ്ദേഹം എൻ്റെ ഡ്രോയിങ്സ് ഇഷ്ടമാണ്. ഇങ്ങനെ അവിടെ ഒരു ചെറിയ അങ്ങനെ ആ കോഴ്സ് കഴിഞ്ഞു. കോഴ്സ് കഴിഞ്ഞപ്പോൾ പണിക്കരി പറഞ്ഞു ഒരു കൊല്ലം ഇവിടെയും അങ്ങനെ പെയിൻറ്റിങ് വാസ്തവം ഞാൻ അപ്ലൈഡ് ആർട്ടാണ് പക്ഷേ താല്പര്യം മറ്റേ ആയിരുന്നു. എന്തായാലും സംഗതികൾ ഭംഗിയായിട്ട് കഴിഞ്ഞു. കെ സി എസിൻ്റെ ഞാൻ ആദ്യം കാണുന്നത് ജയകേരളം മദ്രാസിൻ്റെ ഒരു മാസിക ഒന്നാണ്. അതിൻ്റെ ആനുവലിലൊക്കെ കെ സി എസിൻ്റെ ചിത്രങ്ങളുണ്ട്. അന്ന് എനിക്ക് വരകളോട് ഇഷ്ടമായിരുന്നു കെ സി എസിൻ്റെ. അപ്പോൾ അദ്ദേഹം വരച്ചിട്ടുള്ളത് ഈ വാട്ടർ കളർ പെയിൻറ്റിങ്ങാണ്. അത് വളരെ ഈസിയായിട്ട് അതധികം ഈ അണ്ടത്തോട് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ സീനാണ്. ഈ കനോലി കനാൽ ബോട്ടുകൾ തോണികൾ അങ്ങനെയുള്ള വസ്തുക്കളാണ്. അപ്പം അന്ന് ഈ കെ സി എസിനെ ഞാൻ ജയകേരളം വായിക്കുമ്പോൾ ഈ മനുഷ്യനെ ഒരു ഒരു ഭയങ്കര ബഹുമാനമായിട്ട് തോന്നിയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവാൻ കഴിഞ്ഞു. ഏറ്റവും വലിയൊരു ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. പഠിക്കലില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താകുക എന്ന് അറിയില്ല. ലേഖനക്കാരനോ ശാന്തിക്കാരനൊക്കെ ആയിട്ട് പോയെന്ന് അതിൻ്റെ അതാ മാറ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു കാരണം. നിങ്ങളെല്ലാം പൊന്നാനിയാണ് അവിടെ ഒരു പ്ലാവ് പയസ്സനായിരുന്നു ഒരുപാട് പഴക്കമുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ള് മുഴുവൻ ദ്രവിച്ചിരുന്നു. എൻ്റെ ഇപ്പോൾ എൻ്റെ ഒരു ജ്യേഷ്ഠൻ എൻ്റെ നേരത്തെ ജ്യേഷ്ഠനല്ല എങ്കിലും താവഴിയിൽ വലിയേട്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ വലിയ. അപ്പം അതിൻ്റെ ഉള്ളിൽ കടന്നൽ പിന്നെ ഈ മരമേരു എന്ന് പറഞ്ഞൊരു ജീവിയില്ലേ മരപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ അതിൻ്റെയൊക്കെ കേന്ദ്രമാണ്. അപ്പോൾ വലിയേട്ടൻ എന്ത് ചോദിച്ചാൽ ഒരു ചട്ടിയിൽ ഒരു തിരി മാതിരി ഉണ്ടാക്കിയിട്ട് അത് കത്തിച്ചിട്ട് ഈ ഈ ദ്വാരത്തിലൊക്കെ വെച്ചു.
അപ്പൊ ഈ ഓട്ട് കമ്പനി മാതിരി ഓട്ട് കമ്പനിയിൽ ഇതുണ്ടല്ലോ, ഇതിന്റെ ചൂടിന് കൂടാന്നാണ്. ഇത് അങ്ങോട്ട് കട്ടിപ്പിടിച്ചു. അപ്പൊ ഇതൊരു കൊണ്ടുവച്ചത് ഒരു 5 മണിയ സമയത്താ. കുറച്ച് കഴിഞ്ഞപ്പോ ഈ മരം മൊത്തം എല്ലാ കൊമ്പിന്റെ കൂടെയും തീയ്, അതിൻ്റെ അടുത്ത് പശുക്കളെ കെട്ടി ഉണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഭയങ്കര തീയ്, ഒരു മരം മുഴുവൻ ഇങ്ങനെ കത്തി. നമ്മൾ ഈ പശുക്കളൊക്കെ മാറ്റി, പിന്നെ ഈ കൊമ്പ് വീഴാൻ തുടങ്ങി. അങ്ങനെ ആ മരം കുറേ കഴിഞ്ഞപ്പോൾ വീണു. പിന്നെ ആ മരം ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇപ്പൊ ഈ കുഴൽ മാതിരി വലിയ മരത്തിൽ ഇത് ഉള്ളു മാത്രമേ കത്തിയിട്ടുള്ളേ, മറ്റേ അങ്ങനെ ഇങ്ങനെയുള്ള കുറേ ഓർമ്മകൾ. പിന്നെ വരിക്കാശ്ശേരി, അവിടെ എല്ലാ ദിവസവും വലിയ ആഘോഷമാണ് തോന്നും. അത്ര ആൾ ചാപ്പാടെന്ന് പറഞ്ഞാൽ നമ്പൂതിരിമാരൻ്റെയാണ് അധികം, വേറെ അവർക്ക് ഇറങ്ങുന്നില്ലേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ അത് ഈ ഇവിടെ ഈ കേരളത്തിൽ ഈ ഭാഗത്ത് നമ്പൂതിരിമാർ അവരാ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേറെ മാർഗമൊന്നുമില്ല, പിന്നെ ഒരു ഇറങ്ങുമില്ല. അപ്പം ഇങ്ങനെയുള്ള മനകളിലൊക്കെ കയറി വെച്ചാൽ കുറച്ച് കാശികളായിട്ടുള്ള കുറേ ഇല്ലങ്ങളുണ്ട്, അവിടെ പോയി ചാപ്പാട് കഴിച്ച് അത് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞാൽ വേറെ മണി. ഇങ്ങനെ ജീവിച്ചിരുന്ന അതിപ്പോൾ അങ്ങനൊന്നും സാധനമില്ല, പക്ഷേ അങ്ങനെ ആയിരുന്നു ഇവിടെ. പുള്ളി എന്തെങ്കിലും പിറന്നാൾ അങ്ങോട്ട് പോയി, അവിടെ വേറെ കൂടല്ലൂർ മറ്റുണ്ട്, അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും. ഇങ്ങനെ ഉഴന്ന് നടക്കുന്നൊരു സമൂഹമായിരുന്നു നമ്മളെ. ആ അതൊരു വലിയ സംഭവമാണ്. ഞങ്ങൾ പൊന്നാനിയാന്ന് പറഞ്ഞില്ലല്ലോ, അതിപ്പോൾ എനിക്ക് ആ സംഭവം ഓർമ്മയില്ല. അച്ഛൻ ധാരാളം വായിക്കും, സംസ്കൃതം നല്ല നോളജ്, ഇംഗ്ലീഷും. ആ ഞാൻ ദേവൻ വന്നാൽ പറയാം, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ. അപ്പോൾ ഇങ്ങനെ വൈകുന്നേരമായാൽ മറ്റേ അദ്ദേഹം അവസ്ഥയിലാണ് ഇരിക്കുക, വൈകുന്നേരമായാൽ അദ്ദേഹം ഇറങ്ങി വന്ന് കുറച്ച് മാവുകളൊക്കെ ഉണ്ട് മുറ്റത്ത്, ഒരു ഈസ്റ്ററിട്ട് വായനയാണ്, പുസ്തകങ്ങൾ അടിച്ചു വെച്ച് സംസ്കൃതമുണ്ട്, മലയാളം കുറവാണ്, ഇംഗ്ലീഷ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈബ്രറിമാരുണ്ട്, ഓറിയൻ്റൽ റിസർച്ച് ലൈബ്രറി, നാസിയിൽ കാണിച്ചുതരാം. അങ്ങനെ സംസ്കൃത പുസ്തകങ്ങൾ, സംസ്കൃതം ഒരുപാട് ആളുകളവിടെ പഠിച്ചു പോയിട്ടുണ്ട്. ആ പഠിച്ചു പോയവര് അതൊരു വേറൊരു സംഭവമാണ്. അപ്പം ഞങ്ങളുടെ ഇല്ലത്തിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളൊരു ബംഗ്ലാവ് എന്ന് പറഞ്ഞ അത് ഞങ്ങളെ ആയിരുന്നു. അവിടെ കുട്ടഞ്ചേരി മൂസ്, ഈ അഷ്ടവൈദ്യന്മാരുടെ കുട്ടഞ്ചേരി അപ്പൻ മൂസ് എന്ന് പറഞ്ഞത്, എന്തിനാണെന്നില്ല, അതേ അവിടെ വന്ന് താമസമാക്കി. അപ്പം അവിടെ അച്ഛൻ്റെ അടുക്ക് ഈ സംസ്കൃതം പഠിച്ചുള്ള കുറേ ആൾക്കാരുണ്ട്, അവർ മുഴുവൻ പിന്നെ വൈദ്യം. അതിലധികം ഈ കാസർഗോഡ് അവിടെ നിന്നുള്ള കുറേ ആൾക്കാർ അങ്ങനെ വൈദ്യന്മാരൊക്കെ ആയിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുമ്പാണോ അല്ല അതിന് ശേഷമാണ് ഒരാൾ വന്നു. അപ്പം അച്ഛൻ ഈ വൈകുന്നേരം ഈ ഇരിക്കുന്നുണ്ട്. അപ്പോൾ
അജയബന്ധു വളരെ ഓച്ചാനിച്ച് ആരാ ഒരു പറഞ്ഞ് ഞാൻ ആക്ച്വൽ ഞാനോ എന്താ ചെയ്യണം ഞാൻ ഡോക്ടറാണ് ഓ അപ്പോൾ ഞാൻ പൊന്നാനി പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓ നല്ല കാര്യം ഒരു സ്ഥലം താമസിക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് ബംഗ്ലാവ് ഒഴിഞ്ഞു കിടക്കുക അപ്പോൾ അത് ആരോ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഈ സ്ഥലം ഓ പോകാം പിന്നെ ആദ്യം കുട്ടഞ്ചേരി മൂസ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് പിന്നെ അശ്വനാണ് അശ്വനോൻ തുടങ്ങുമ്പോൾ അത്ര ചെയ്യ ആൾക്കൊന്നും അറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി പോപ്പുലറായി പിന്നെ ഈ രോഗികളെ അന്വേഷിച്ച് അങ്ങോട്ട് പോയി ചികിത്സിക്കുന്നൊരു ഡോക്ടർ അദ്ദേഹം ആദ്യം സൈക്കിളിലൊക്കെ പോയിരുന്നു പിന്നെ സൈക്കിൾ പോരാ വെച്ച് മോട്ടോർ ബൈക്ക് കയറ്റി അപ്പം എന്താ വെച്ചാൽ രാവിലെ ഒരു ടൂറാണ് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ പക്ഷെ അവിടെ ആരും അങ്ങനെ അച്ഛനോ രാവിലെ അദ്ദേഹം ഈ സൈക്കിളിൻ്റെ കാലത്തും അതിനുശേഷം മോട്ടോർ ബൈക്കും കാറുള്ള കാലത്തും ആദ്യം അവിടുന്ന് ഒരു യാത്രയാണ് അപ്പോൾ ഞങ്ങൾ ഇല്ലത്തിൻ്റെ അവിടുന്ന് കുറച്ചുകൂടി പോയാൽ ഹരിഹരമംഗലം എന്ന് പറഞ്ഞ് വാര്യന്മാരെ വലിയൊരു വാര്യയാണ് അവിടെ പോവും അവിടെ പോയാൽ ഡോക്ടർ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ആ അടുത്തുള്ള ആളുകളൊക്കെ ഇവിടെ കേന്ദ്രീകരിക്കും ഇവരൊക്കെ അദ്ദേഹം നോക്കും പൈസയെ പറ്റി ആലോചിച്ചിട്ടില്ല കൊടുത്തിട്ടുണ്ടോന്നില്ല ഏതായാലും അദ്ദേഹം ചോദിച്ചു വാങ്ങില്ല അത് കഴിഞ്ഞ് ഇല്ലത്ത് വരും ഇല്ലത്ത് വന്നു കഴിഞ്ഞ് ആ ഇപ്പോൾ ഇങ്ങനെ നിങ്ങളെല്ലാം ഇങ്ങനെ അച്ഛനും വന്നൊരു വലിയ അപ്പം ആരെങ്കിലും കാണാതെ അല്ലെന്ന ഏ ഏട്ടനവിടെ ഏട്ടൻ്റെ സുഖം ഞാൻ ചെറിയ ഏയ് ഞാൻ എന്നോട് വിളിക്ക അവിടെ വെച്ച് ചികിത്സ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലല്ല മെഡിക്കൽ സ്റ്റോർ ആ പുസ്തകത്തിൻ്റെ ഓർമ്മയുണ്ടോ മെഡിക്കൽ സ്റ്റോറിൽ അവിടെ ഇതുപോലെ കുറേ ആൾക്കാർ അങ്ങനെ ഭയങ്കര ആളുകളെ ശുശ്രൂഷിക്കുക ഇതൊക്കെ കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്കുള്ള യാത്ര ചെയ്യും അപ്പോൾ അതിന് ആരെങ്കിലും ഒരാൾ കൂട്ടുവേണം ഒറ്റയ്ക്ക് ഇങ്ങനെ പോവാൻ അപ്പോൾ ഏട്ടനറിഞ്ഞ സ്ഥിരമായിട്ട് അതല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും രണ്ട് മൂന്ന് ആളുണ്ടല്ലോ അപ്പോൾ ഞാനും പോയിട്ടുണ്ട് കുറേ തവണ അപ്പോൾ എടപ്പാള് അക്കിത്തത്ത് ഇതൊക്കെ സ്ഥിരമായിട്ട് പോയി അപ്പോൾ ആരെങ്കിലും കാണാതിട്ട് വിളിക്കും ഏ ഇവിടെ അങ്ങനെ അവർ ചികിത്സ അപ്പോൾ ഒരിക്കലും അക്കിത്തത്തിലൊരു വിശേഷം തമാശ പറയുന്നു ഒരു നമ്മളെ കവിയുടെ സ്ഥലത്താ സാധാരണ ഇല്ല അച്ഛന് അപ്പോൾ അത് ഞാനാണ് ഊഴക്കാരൻ അച്ഛൻ്റെ ഒപ്പം പോയാൽ എൻ്റെ അവിടെ നിന്ന് പോവാം ഓ ഇവിടുന്ന് തന്നെ കേൾക്കാൻ വിളിക്കുന്നു ഞാൻ പോയി അപ്പോൾ അവിടെ ഈ പറഞ്ഞ മാതിരി കുറേ രോഗികളും അങ്ങനെ അടുത്തുള്ള ആളൊക്കെ വന്നു അപ്പം ഞാൻ അക്കിത്തത്തിൻ്റെ പൂമുഖത്തൊരു പടിയിരുന്നു സാധാരണ നമ്മളെ ഇരിക്കുന്നില്ലേ അത് എൻ്റെ അദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞു പോയി ഞാൻ എണ്ണിക്കാൻ പറ്റില്ല നോക്കുമ്പോൾ ഈ പടിയമ്മിൽ മുഴുവൻ കൊട്ടെണ്ണ മാതിരി എൻ്റെ മുണ്ടിൽ മുഴുവൻ
അപ്പൊ അവിടുത്തെ ഇല്ലത്തിന്റെ ഒരു രീതി എങ്ങനെയായാലും ഇന്ത്യത്തു. അപ്പൊ മുഴുവൻ തന്നെയാണ്. ഇപ്പൊ ഈ അച്ഛൻ്റെ കാറിൽ അച്ഛൻ വളരെ നീറ്റായിട്ട് കൊണ്ടുവരുന്ന കാറ്, അതിന് പോയി അവിടെ ഇരിക്കും വേണം കുറച്ചു നേരം. പിന്നെ ഏതോ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടോ കുറച്ച് തൽക്കാലം നാട്ടിലെത്തി. അങ്ങനെ ചില പ്രവാസികൾ. അച്ഛനൊരു ഭയങ്കര സംഭവമായിരുന്നു. അട്ടുമൂത്തടം അതൊരു അത് ഈ വരിക്കാശ്ശേരി എന്താ അദ്ദേഹം അവിടെ അവിടെ അങ്ങനെ പ്രത്യേക ജോലിയൊന്നുമില്ല. പക്ഷെ ആ ഉത്സാഹി ഒരാളാണ്, ഭയങ്കര തമാശയല്ല വാദിക്കും എന്തായാലും. ഒരാൾ പറഞ്ഞാൽ അതങ്ങനെയല്ല, അതാണ് അതിൻ്റെ എന്ത് പറഞ്ഞാലും അതിനാണ്. അങ്ങനൊരു രീതി. പക്ഷേ നല്ല മനുഷ്യനാണ്, വളരെ ശുദ്ധനാണ്, നല്ല ബുദ്ധിമാനുമാണ്, അതിബുദ്ധിമാനാണ്. ഇത് അക്കാലത്ത് നമ്പൂതിരിമാരുടെ ഏറ്റവും വലിയൊരു ഓത്തൻ ജതിൻ്റെ അച്ഛനാണ്. വലിയ ഓത്തൻ വെച്ചാൽ വേദപണ്ഡിതൻ. വേദപണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെല്ലാം എന്നല്ലാതെ ഈ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ മറ്റർത്ഥമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ വേറൊരാളുണ്ട്. രണ്ടു മൂന്ന് പ്രദേശത്തുണ്ട്. അപ്പം ഞങ്ങളുടെ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അപ്പം അതെനിക്കറിയില്ല. ഈ വെൽക്കേശ്വരി സാറിന് പോകാറുണ്ട്. വെൽക്കേശ്വരി ദിവസം വൈകുന്നേരം ഈ അട്ടുമുട്ടണം പോവാടോ. പറയുന്നത് എങ്ങനെ പോവാ? എനിക്ക് വല്ല ഷർട്ടോ എന്തെങ്കിലും ഉണ്ടോ? ആക്കി എടുത്തോ. അവ ഷർട്ട് എന്തോ ആ പറയ പോവാന്ന് അവിടുന്ന് നടന്നു. വരിക്കാശ്ശേരിന്ന് ഒറ്റ ഒറ്റപ്പാലത്തുനിന്ന്